ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ, യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ അമൂല്യ ശേഖരം, നൂതന സംവിധാനമുള്ള ഓഡിയോ വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി, കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം, കൂടാതെ അനേകം ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളും. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523995 6532022. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. മതമറിയാത്ത മനുഷ്യലോകം من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع العليم تمیشورانم പരമം മഹേശ്വരം താം ദേവദാനാം പരമം ജദൈവതം പതിംപതിനാ പരമം പരസ്താത് വിധാമദേവം ഭുവനേശമിദ്യം. ആദരണീയനായ യോഗാധ്യക്ഷൻ സ്റ്റേജിലും അനുഗ്രഹീതമായ സദസ്സിലും സന്നിഹിതരായിട്ടുള്ള മനുഷ്യകുലത്തിലെ സഹോദരങ്ങളെ, സഹോദരിമാരെ, മതമറിയാത്ത മനുഷ്യലോകം എന്ന ഏറെ ആകർഷണീയമായ, ചിന്തോദ്ദീപകമായ, അർത്ഥവൈപുല്യമുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ശാന്തഗംഭീരമായ
ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. എന്റെ ഹൃദയാന്തരാളങ്ങളിൽ സാഗരസമാനമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്നേഹത്തിൻ്റെയും പ്രപഞ്ചനാഥന്റെ മതം മാനവകുലത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കുന്ന അപാരമായ കാരുണ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. മത സമൂഹം ഇന്ന് ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുകയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ നാടിൻ്റെ സവിശേഷമായ പ്രത്യേകതകളിലേക്ക് കടന്നു പോകുമ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ഒരു മതത്തിലല്ലെങ്കിൽ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുകയും അതിൻ്റെ ആചാരങ്ങളോടും കർമ്മങ്ങളോടും പോസിറ്റീവായി പ്രതികരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ലക്ഷോപലക്ഷം ദേവാലയങ്ങൾ തലയുയർത്തി നിൽക്കുന്നത് ഇവിടെ മതവിശ്വാസികളുള്ളതുകൊണ്ടാണ്. മസ്ജിദുകൾ തലയുയർത്തി നിൽക്കുന്നത് ഇവിടെ മതവിശ്വാസികളുള്ളതുകൊണ്ടാണ്. വിശാലമായ ചർച്ചകളും മണിയടികളും നടക്കുന്നത് ഇവിടെ മതവിശ്വാസമുള്ളതുകൊണ്ടാണ്. ലോകത്ത് മഹാഭൂരിപക്ഷം ആളുകളും മതവിശ്വാസികളാണ് എങ്കിലും ലോകത്ത് മഹാഭൂരിപക്ഷം വരുന്ന മതവിശ്വാസികളിലാണ് ഏറ്റവും തിന്മ ചെയ്യുന്നവർ ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് മതം മനുഷ്യനെ നന്നാക്കേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാ മതവിശ്വാസികളും. എന്നിട്ടും എന്താ നമ്മളൊക്കെ നന്നാവാത്തത്? എല്ലാ ഭൂരിപക്ഷം ആളുകളും മതവിശ്വാസികളായിട്ടും എന്തേ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് നന്നാവാത്തത്? എന്തുകൊണ്ടാണ് രക്തപ്പുഴകൾ ഒഴുകുന്നത്? പൊട്ടുതൊട്ട് കാഷായ വസ്ത്രം ധരിച്ചവരുടെ കയ്യിൽ AK-47 ഉള്ള കാലം, താടി വെച്ച് തലപ്പാവ് ധരിച്ചവരുടെ കൈകളിൽ ബോംബുള്ള കാലം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? മതത്തെ സംബന്ധിച്ച് പഠിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മതം പറയുന്നത് കേൾക്കുവാനും ആളുകൾ ഇന്ന് സന്നദ്ധരല്ല എന്നുള്ളതാണ് സത്യം. മതപ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് സ്വീകരിക്കുവാൻ അത് നെഞ്ചിലേറ്റുവാൻ സന്നദ്ധതയില്ലാത്ത ഒരു ജനസമൂഹമാണ് ഇന്നത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും എന്ന വസ്തുത നാം ഇപ്പോൾ ഓർക്കേണ്ടതാണ്. സഹോദരങ്ങളെ, ലോകത്തെ ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള മതം ക്രിസ്തു മതമാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇസ്ലാമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലോകത്ത് പ്രബല മതങ്ങളായി അംഗീകരിക്കപ്പെടുന്ന ക്രിസ്തുമതവും ഇസ്ലാമും ജൈനമതവും പിന്നെ ജൂത വിശ്വാസങ്ങളും ഇന്ത്യയാകെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഹൈന്ദവ ദർശനങ്ങളും പിന്നീട് അനവധി കൊച്ചു കൊച്ചു മതങ്ങൾ, സിദ്ധാന്തങ്ങൾ, ആശയങ്ങൾ, ആദർശങ്ങൾ വ്യക്തികളുടെയും ഗോത്രങ്ങളുടെയും പേരിൽ, ഭാഷകളുടെ പേരിൽ, ദേശങ്ങളുടെ പേരിൽ രൂപം കൊണ്ടിട്ടുള്ള മതസിദ്ധാന്തങ്ങൾ ഇതെല്ലാം നിലനിന്നിട്ടും എന്തേ മനുഷ്യർ നന്നാവാത്തത്? കള്ളുഷാപ്പിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നവൻ വൈകുന്നേരം ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു വന്നവനാവാം. പള്ളിമിനാരങ്ങളിൽ നിന്ന് ബാങ്ക് കേട്ട് മസ്ജിദിൽ നമസ്കരിക്കാൻ കയറി നേരെ കള്ളുഷാപ്പിലേക്ക് യാത്ര തിരിക്കുന്ന മുസ്ലിമിനെയും നമുക്കിന്ന് കാണാൻ സാധിക്കും. അങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതാണോ മതം? ഇത് മതം പഠിപ്പിച്ചതാണോ? ഇത് മതത്തിന്റെ സിദ്ധാന്തങ്ങളിൽ പെട്ടതാണോ? മതം അരുതേ, ചെയ്യരുതേ, പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനല്ലേ ഇന്നത്തെ മഹാഭൂരിപക്ഷം വരുന്ന മതവിശ്വാസികളും സന്നദ്ധത കാണിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അപ്പം മതം പഠിക്കാത്ത, മതമറിയാത്ത, മതം മനസ്സിലാക്കാത്ത ഒരു പുതിയ ലോകഘടനയിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
എന്തുകൊണ്ടാണ് ഭൂരിപക്ഷം ആളുകളും മതം പഠിക്കാത്തത് എന്നത് ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. കമ്പ്യൂട്ടർ പഠിക്കുന്ന എല്ലാ ജാതി മതവും എല്ലാവരും പുതിയ തലമുറ, കാരണം അതവരുടെ ജീവിതത്തിന് വളരെ ആവശ്യമുള്ള ഒന്നാണ്. മതം അവർക്ക് ആവശ്യമായി തോന്നിയിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. കമ്പ്യൂട്ടർ പഠിക്കണമെങ്കിൽ കമ്പ്യൂട്ടർ തന്നെ പഠിക്കണം. കമ്പ്യൂട്ടർ പഠിക്കാൻ കമ്പ്യൂട്ടർ സെന്ററിൽ ചെന്ന് കമ്പ്യൂട്ടർ പഠിക്കണം. അതിന്റെ മൗസ് എന്താണ്, അതിന്റെ പിന്നെ സിസ്റ്റം എന്താണ്, അതിൽ എന്തൊക്കെ ഫംഗ്ഷനുകളാണുള്ളത് എല്ലാം പഠിക്കണം. അത് പഠിക്കാൻ അത് പഠിച്ചവരുമായി ബന്ധപ്പെടണം. കമ്പ്യൂട്ടറിന്റെ സിസ്റ്റങ്ങൾ പഠിക്കണം, എല്ലാം ആവശ്യമാണ്. തെങ്ങിൽ കയറണമെങ്കിൽ തെങ്ങിൽ കയറൽ പരിശീലിക്കണം, പഠിക്കണം. മതം പഠിക്കാതെ മതമനുഷ്ഠിക്കുന്ന ഒരു ലോകത്ത് എന്താണ് മതം എന്ന് പഠിക്കാത്ത ഒരവസ്ഥ ഇന്നില്ലേ എന്ന് നിങ്ങൾ ആലോചിച്ചു.